പ്രിയമുള്ളവരെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട റിസോഴ്സുകളെ കുറിച്ചാണ്. നെറ്റ് പരീക്ഷയ്ക്ക്, നെറ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പരീക്ഷ എഴുതുന്ന ഹിസ്റ്ററി സ്റ്റുഡൻസിനും സെറ്റ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതുന്ന ഹിസ്റ്ററി സ്റ്റുഡൻസിനും അതേപോലെ തന്നെ സിവിൽ സർവീസിനും പി എസ് സിക്കും പഠിക്കുന്ന ഹിസ്റ്ററി ഓപ്ഷൻസ് ആയിട്ടെടുത്ത ആളുകളും ജനറൽ സ്റ്റഡീസ് ഹിസ്റ്ററി പഠിക്കുന്ന ആളുകൾക്കും ഉപയോഗിക്കാവുന്ന കുറച്ച് റിസോഴ്സ് ലിസ്റ്റുകളെ കുറിച്ചാണ്, നോട്ട്സിനെ കുറിച്ചും അതുപോലെ തന്നെ സോഴ്സുകളെ കുറിച്ചാണ്, ബുക്കുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സോ നിങ്ങൾ ആദ്യം മുതൽ ഹിസ്റ്ററി പഠിക്കുന്ന ആളുകൾക്കും ഇത് ഉപയോഗപ്രദമാകും. അതുപോലെ തന്നെ ഹിസ്റ്ററി പഠിക്കാത്ത ജനറൽ സ്റ്റഡീസ് സിവിൽ സർവീസിനും പി എസ് സിക്കും ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതുകൊണ്ട് ഗുണം ചെയ്യും. പ്രത്യേകിച്ച് ഡിഗ്രി തലത്തിലുള്ള പി എസ് സി പരീക്ഷയ്ക്ക് പ്രധാനമായിട്ടും പരിശ്രമിക്കുന്ന, അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ഇത് വളരെ ഉപകാരപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ്, ചാനലും ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വിദ്യാഭ്യാസപരമായിട്ട്, തൊഴിൽ സംബന്ധമായ, സ്കോളർഷിപ്പ് സംബന്ധമായ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കൃത്യമായ സമയത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. സോ ഞാൻ ആദ്യമായി പറയുന്നത് നമ്മുടെ ആൻഷ്യന്റ് ഇന്ത്യയെ കുറിച്ചാണ്. ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിൽ ആൻഷ്യന്റ്, മെഡീവല്, മോഡേൺ ഇന്ത്യ, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ്, കേരള ഹിസ്റ്ററി, അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി, ഈ ഭാഗങ്ങളാണ് സാധാരണയായിട്ട് വരാറുള്ളത്. ഇതിൽ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ആൻഷ്യന്റ് ഹിസ്റ്ററിക്ക് അഥവാ പൗരാണിക ഇന്ത്യയെ കുറിച്ച് പി എസ് സി പോയിന്റ് ഓഫ് വ്യൂയിലും നെറ്റ് പോയിന്റ് ഓഫ് വ്യൂയിലും സിവിൽ സർവീസ് പോയിന്റ് ഓഫ് വ്യൂയിലും നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട റിസോഴ്സ് ലിസ്റ്റുകളെ കുറിച്ചും ബുക്സിനെ കുറിച്ചുമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ആൻഷ്യന്റ് ഇന്ത്യയുമായിട്ട് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഇപ്പൊ കൺസെപ്റ്റുകളാണെങ്കിലും പ്രധാനപ്പെട്ട ഒരു ബേസ് ലെവലിൽ നമുക്ക് കിട്ടണമെങ്കിൽ എൻ സി ആർ ടി ആണ്. പഴയ എൻ സി ആർ ടി ഉപയോഗിക്കുകയാണെങ്കിലും പുതിയ എൻ സി ആർ ടി ഉപയോഗിക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് ഗുണം ചെയ്യുന്നുള്ളതാണ്. സോ എൻ സി ആർ ടിയുടെ 8, 9, 10 പ്ലസ് വൺ പ്ലസ് ടു ബുക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ, വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഹയർ സെക്കൻഡറിയിലൊക്കെ സ്റ്റേറ്റ് സിലബസിലൊക്കെ എൻ സി ആർ ടി സിലബസിലുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അതില് ഉള്ള കാര്യങ്ങളും നമുക്ക് ഇതിന് പഠന വിധേയമാക്കാൻ പറ്റും. ഇനി അതുപോലെ തന്നെ തമിഴ്നാട് തമിഴ്നാട് ഗവൺമെന്റിന്റെ കീഴിലുള്ള എസ് സി ആർ ടി ബുക്ക് വളരെ യൂസ്ഫുൾ ആണ്. അതിന്റെ നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. തമിഴ്നാട് എസ് സി ആർ ടി ഹിസ്റ്ററിയുടെ പ്ലസ് വൺ പ്ലസ് ടു ബുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. പ്രിലിമിനറി പോയിന്റ് ഓഫ് വ്യൂയിലും ഒബ്ജക്റ്റീവ് ടൈപ്പ് പോയിന്റ് ഓഫ് വ്യൂയിലും നെറ്റിനും സിവിൽ സർവീസിനും വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റിസോഴ്സ് ലിസ്റ്റിൽപ്പെട്ട ഒരു ബുക്കാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ടെക്സ്റ്റുകൾ. നമ്മൾ ഗൈഡുകൾ ഒരുപാട് ബുക്കുകൾ നമുക്ക് കിട്ടും. ഇപ്പൊ നമുക്കറിയാം കൃഷ്ണ റെഡ്ഡിയുടെ ഗൈഡ് ഉണ്ട്, അതുപോലെ തന്നെ അഗ്നിഹോത്രിയുടെ ഗൈഡ് ഉണ്ട്, ഉപകാർ പബ്ലിക്കേഷന്റെ ഗൈഡ് ഉണ്ട്, അരിഹന്ത്, അങ്ങനെ പല ഗൈഡുകളും നമുക്ക് കിട്ടും. അതന്നെ ഒരു ശരിക്കും നമുക്ക് പറയുകയാണെങ്കിൽ അതൊരു കൊമേഴ്സ്യൽ ആയിട്ടുള്ള പർപ്പസോട് കൂടിയിട്ട് ഇറക്കുന്നതായതുകൊണ്ട് എത്രമാത്രം അതിന് നമുക്ക് വിശ്വാസയോഗ്യമാണ്, എത്രമാത്രം അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ പല ആളുകൾക്കും പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ടെക്സ്റ്റുകൾ വായിക്കുക എന്നുള്ളത് അതാത് വിഷയം പഠിക്കുന്ന കുട്ടികളുടെ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ടെക്സ്റ്റുകളാണ് ഞാൻ ഈ പറയുന്നത്. ആൻഷ്യന്റ് ഇത് പൗരാണിക ഇന്ത്യക്ക് പഠിക്കാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടെക്സ്റ്റുകളാണ്. ഒന്ന് ഇന്ത്യസ് ആൻഷ്യന്റ് പാസ്റ്റ്, ആർ ശർമ്മ എഴുതിയിട്ടുള്ള ഇന്ത്യസ് ആൻഷ്യന്റ് പാസ്റ്റ്. ഇത് നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ബുക്ക് കിട്ടും. വളരെ യു പി എസ് സിയൊക്കെ നമുക്ക് വേണ്ടിയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ബുക്കാണ്. നല്ല ഒരു ഫാക്ച്വൽ സെൻസ് നോക്കുകയാണെങ്കിലും അനലറ്റിക്കൽ സെൻസ് നോക്കുകയാണെങ്കിലും ഒക്കെ വളരെ നല്ല ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു
റിസോഴ്സ് ആണ് നമ്മുടെ ഇന്ത്യസ് ആൻഷ്യന്റ് പാസ്റ്റ്. അതേപോലെ തന്നെ വളരെ വൈഡായിട്ട് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള രീതിയിൽ ഉള്ള പഠനത്തിൽ ഇപ്പൊ നെറ്റുകാർക്കൊക്കെ പറ്റും, സിവിൽ സർവീസുകാർക്ക് അത്രത്തോളം അതിനോട് വായിക്കുകയാണെങ്കിൽ നല്ലത്, പക്ഷെ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണം എന്നുള്ളത് ഇല്ല. അതുകൊണ്ട് നെറ്റുകാർക്കും സെറ്റുകാർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ഉപീന്ദർ സിംഗ് എഴുതിയിട്ടുള്ള ആൻഷ്യന്റ് ഇന്ത്യ, അഥവാ ഹിസ്റ്ററി ഓഫ് ആൻഷ്യന്റ് ആൻഡ് ഏർലി മിഡീവൽ ഇന്ത്യ. ഹിസ്റ്ററി ഓഫ് ആൻഷ്യന്റ് ആൻഡ് ഏർലി മിഡീവൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന ഉപീന്ദർ സിംഗിന്റെ ബുക്ക് വളരെ വളരെ വിപുലമായിട്ടുള്ള, വളരെ എല്ലാ ഏരിയയും കവർ ചെയ്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉള്ള ഒരു ബുക്കാണ്. വളരെ നല്ലതാണ്, എഴുത്തുകാർ നിർബന്ധമായിട്ടും അത് വാങ്ങി നേരത്തെ തന്നെ വായിക്കുന്നത് വളരെ നന്നാവും. അതേപോലെ തന്നെ മറ്റൊരു ബുക്കാണ് ഡി എൻ ജായുടെ ആൻഷ്യന്റ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ബുക്ക്, ഡി എൻ ജ എഴുതിയിട്ടുള്ള ആൻഷ്യന്റ് ഇന്ത്യ. ഈ പറഞ്ഞ പുസ്തകങ്ങളാണ് ആൻഷ്യന്റ് പീരീഡിനെ നിങ്ങൾ നോക്കേണ്ടത്. മിഡീവൽ ഇന്ത്യയിലേക്ക് വരുമ്പോഴും മധ്യകാല ഇന്ത്യയിലേക്കും ഞാൻ നേരത്തെ പറഞ്ഞ എൻ സി ആർ ടി തമിഴ്നാടിന്റെ എസ് സി ആർ ടിയുടെ പ്ലസ് വൺ പ്ലസ് ടു ബുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ സതീഷ് ചന്ദ്രയുടെ ഹിസ്റ്ററി ഓഫ് മിഡീവൽ ഇന്ത്യ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വായിക്കേണ്ട നിങ്ങൾ ഒരു ബുക്കാണ് ഹിസ്റ്ററി ഓഫ് മിഡീവൽ ഇന്ത്യ, സതീഷ് ചന്ദ്ര എഴുതിയുള്ള. അതേപോലെ തന്നെ പൂനം ദലാൽ ദാഹിയ, ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് പൂനം ദലാൽ ദാഹിയ, അദ്ദേഹത്തിന്റെ ആൻഷ്യന്റ് ആൻഡ് മിഡീവൽ ഇന്ത്യ, ഒരു ഗൈഡാണ് പൂനം ദലാൽ ദാഹിയ എഴുതിയുള്ള ആ ബുക്ക്, വളരെയധികം നമുക്ക് സഹായകരമാവും. അതുപോലെ തന്നെ ഇന്റർപ്രെറ്റിംഗ് മിഡീവൽ ഇന്ത്യ, അത് ഒരു പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ആണ് ഇന്റർപ്രെറ്റിംഗ് മിഡീവൽ ഇന്ത്യ. വിപുൽ സിംഗ് എന്നറിയപ്പെടുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിട്ടുള്ള വിപുൽ സിംഗ്, അദ്ദേഹത്തിന്റെ ബുക്കാണ് ഇന്റർപ്രെറ്റിംഗ് മിഡീവൽ ഇന്ത്യ. ഈ പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ എനിക്ക് ഏകദേശം നെറ്റ് എക്സാമിന് വരുന്ന 80+ മാർക്ക് നിങ്ങൾക്ക് ഈ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതാണ്. ഇനി മോഡേണിലേക്ക് പോവുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് വായിക്കേണ്ട ബുക്ക് ഞാൻ പറഞ്ഞ എൻ സി ആർ ടി. അതുപോലെ തന്നെ എൻ സി ആർ ടി വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബിപിൻ ചന്ദ്ര എഴുതിയുള്ള പഴയ എൻ സി ആർ ടിയും അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നിലവിൽ ലഭിക്കാവുന്ന എൻ സി ആർ ടിയും വളരെ നല്ലതാണ്. ഈ എൻ സി ആർ ടി കഴിഞ്ഞ ശേഷം നമ്മൾ വായിക്കേണ്ട ഒരു ഗൈഡായിട്ടുള്ള ബുക്കാണ്, പക്ഷേ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസിന്റെ ഒക്കെ ബുക്ക് എന്നൊക്കെ ഉള്ള ഒരു ക്രക്സ് ആണ്, ബ്രീഫ് ആണ്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ. ഇത് എഴുതിയുള്ള രാജീവ് ആഹിർ എന്നറിയപ്പെടുന്ന ആളാണ്, സ്പെക്ടറാണ് അത് പബ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. രാജീവ് ആഹിറിന്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ, ഈ ഒബ്ജക്റ്റീവ് ടൈപ്പിലാണെങ്കിലും ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിലും രണ്ടിനും ഒരേ രൂപത്തിൽ നമുക്ക് നല്ലൊരു കൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടുന്ന ഒരു ബുക്കാണ്, ഒരു ഐ പി എസ് കിട്ടിയ ആളാണ് എഴുതിയുള്ളത്. ഇനി നമ്മൾ സാധാരണ ഒരു ടെക്സ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഫ്രം പ്ലാസി ടു പാർട്ടീഷൻ എന്നറിയപ്പെടുന്ന ബുക്ക്, അത് നിങ്ങൾക്ക് ശേഖർ ബന്ദോപാധ്യായ എന്നറിയപ്പെടുന്ന ആൾ എഴുതിയുള്ള ഫ്രം പ്ലാസി ടു പാർട്ടീഷൻ, പ്ലാസി യുദ്ധം മുതൽ ഇന്ത്യയുടെ വിഭജനം വരെയുള്ള കാലത്തുള്ള ചരിത്രമാണ്, ടെക്സ്റ്റാണ്, നല്ല പ്രിപ്പറേഷൻ ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഗുണപ്രദമാണ്. അതുപോലെ തന്നെ മറ്റൊരു ബുക്കാണ് എ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ, ബിപിൻ ചന്ദ്ര എഴുതിയുള്ള എ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ വളരെ യൂസ്ഫുൾ ആണ്. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ ഒരു എന്താ പറയാ, നമ്മളൊരു അനലിറ്റിക്കൽ ആയിട്ടൊക്കെ ഒരു വിശകലനാത്മകമായിട്ട് ഓരോ കാര്യങ്ങൾ കാണുന്ന രീതിയാണ് ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്, ബിപിൻ ചന്ദ്ര എഴുതിയുള്ള ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് വളരെ യൂസ്ഫുൾ ആണ്. ഇനി പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരാൾക്ക് പഠിക്കാനും അത് നമുക്ക് പ്രധാനമായിട്ട് പി എസ് സിയിലും അതുപോലെ തന്നെ യു പി എസ് സിയിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇത് രണ്ട് പുസ്തകങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ രണ്ട് പുസ്തകങ്ങളുടെ ഒന്നാമത്തെ പുസ്തകം ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ്, ബിപിൻ ചന്ദ്ര എഴുതിയുള്ള ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് വളരെ ഡീറ്റെയിൽഡ് ആണ് ആ ബുക്ക്. തന്നെ മതി നമുക്ക് ഇനിയെങ്കിലും കൂടുതൽ റെഫറൻസ് ഒക്കെ ആഗ്രഹിക്കുന്ന സിവിൽ സർവീസിനും യു പി എസ് സിക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ആണ് എ ഹിസ്റ്ററി ഓഫ് വേൾഡ് ലാർജസ്റ്റ് ഡെമോക്രസി, ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി, എ ഹിസ്റ്ററി ഓഫ് വേൾഡ്സ് ലാർജസ്റ്റ് ഡെമോക്രസി. ഈ ബുക്ക് എഴുതിയിട്ടുള്ളത് രാമചന്ദ്ര ഗുഹയാണ്. ഈ ബുക്കും രാമചന്ദ്ര ഗുഹ എഴുതിയിട്ടുള്ള ഈ പുസ്തകവും നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുള്ളതാണ്. അപ്പോ ആൻഷ്യന്റ് പറഞ്ഞു, മിഡീവല് മോഡേൺ പറഞ്ഞു, ഇപ്പോ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡും പറഞ്ഞു. ഇനി അത് കൂടാതെ
വേൾഡ് ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. വളരെ കുറച്ച് മാത്രമാണ് നെറ്റ് എക്സാമിന് ഉണ്ടാവാറുള്ളത്. സെറ്റ് എക്സാമിന് കുറെ ചോദിക്കാറുണ്ട്. ഇതിന് നിങ്ങൾ വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ബുക്കാണ് നോർമാൻ ലോവ് എന്നറിയപ്പെടുന്ന ആൾ എഴുതിയുള്ള മാസ്റ്ററിംഗ് മോഡേൺ വേൾഡ് ഹിസ്റ്ററി. മാസ്റ്ററിംഗ് മോഡേൺ വേൾഡ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന പുസ്തകമുണ്ട്. നോർമാൻ ലോവ് LOVE ലോവ് എന്നറിയപ്പെടുന്ന ആൾ എഴുതിയുള്ള. അതേപോലെ തന്നെ അർജുൻ ദേവ് എഴുതിയിട്ടുള്ള ഹിസ്റ്ററി ഓഫ് വേൾഡ് ഫ്രം 19 to the 20th century. ഹിസ്റ്ററി ഓഫ് വേൾഡ് ഫ്രം ദി 19 to 20th century എന്നറിയപ്പെടുന്ന പുസ്തകം എഴുതിയത് അർജുൻ ദേവാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം വളരെ ഹെൽപ്ഫുൾ ആണ്. ഇനി അതുപോലെ തന്നെ ഗൈഡുകളുണ്ട്. കൃഷ്ണ റെഡ്ഡിയെ പോലുള്ള ആളുകൾ എഴുതിയുള്ള ഗൈഡുകൾ നമുക്ക് വായിക്കാം. ഇനി ഇതിൽ ബാക്കിയുള്ളത് കേരള ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന ഭാഗമാണ്. കേരള ഹിസ്റ്ററിക്ക് ഏറ്റവും കൂടുതലായിട്ട് PSCM റെഫർ ചെയ്യാൻ വേണ്ടി പറയുന്നത് സർവേ ഓഫ് കേരള ഹിസ്റ്ററി. സർവേ ഓഫ് കേരള ഹിസ്റ്ററി എഴുതിയുള്ളത് ശ്രീധര മേനോൻ എന്നറിയപ്പെടുന്ന ആളാണ്. ശ്രീധര മേനോൻ, അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് വളരെ യൂസ്ഫുൾ ആണ് PSCക്ക്. ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കേരള സംസ്കാരം എന്നറിയപ്പെടുന്ന പുസ്തകമുണ്ട്. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന് ചരിത്രം എന്നറിയപ്പെടുന്ന പുസ്തകമുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ നമുക്ക് കേരള ഹിസ്റ്ററിക്ക് പഠിക്കാൻ വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് കേരള രാജൻ ഗുരുക്കളും രാഘവാര്യരും എഴുതിയിട്ടുള്ള രണ്ട് ടെക്സ്റ്റുകളുണ്ട്. ഈ രണ്ട് ടെക്സ്റ്റുകളും, രണ്ട് ടെക്സ്റ്റില്ല ഒരൊറ്റ ടെക്സ്റ്റാണ് അവർ രണ്ടുപേരും കൂടി എഴുതിയിട്ടുള്ള. ഈ പുസ്തകം വായിക്കുകയാണെങ്കിലും കേരള ഹിസ്റ്ററിയുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് നെറ്റിന് കേരള ഹിസ്റ്ററി ഇല്ല, സെറ്റ് എക്സാം, അതുപോലെ തന്നെ കേരള PSC ഇങ്ങനെയുള്ള എക്സാമുകൾക്കൊക്കെ ഇത് വളരെ ഗുണം ചെയ്യും. സിവിൽ സർവീസിന് കേരള ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം ഇല്ലെങ്കിലും ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഗവൺമെന്റ് ഡിഗ്രി തരത്തിലുള്ള പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നമുക്ക് നല്ലൊരു അഡ്വൻറ്റേജും നമ്മുടെ ഹിസ്റ്ററിയെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഈ പുസ്തകം വായിക്കുകയാണ് വളരെ നന്നാവും. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ കുറഞ്ഞ സമയത്തുള്ളിൽ പറയാനുള്ളത്. ഇനി എനിക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ എന്ത് ചെയ്യാം, കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്.